എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് മുടി നീളം വയ്ക്കാനും അതുപോലെ തന്നെ നല്ല തിക്കോടുകൂടി വളരാനും ഡാമേജ് ആയ ഹെയറൊക്കെ ശരിയായി വരാനും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എണ്ണയുടെ കൂട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കാച്ചിയെടുക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതെൻ്റെ തന്നെ മുടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ തിക്കായിട്ട് നമുക്ക് മുടി സിമ്പിളായിട്ട് ഈ ഒരു എണ്ണ വെച്ചിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എല്ലാവരും വീട്ടിലുണ്ടാവും കരിഞ്ചീരകം. ഈ കരിഞ്ചീരകമാണ് ഇതിൻ്റെ ഒരു ചേരുവ. അപ്പോൾ ഈ കരിഞ്ചീരകം നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വലിയൊരു സ്പൂണായതുകൊണ്ടാണ് പറയുന്നത്. 3 ടേബിൾ സ്പൂണ് നമ്മൾ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മറ്റൊരു ചേരുവ എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവ കൂടി ഇതേ അളവിൽ, കരിഞ്ചീരകം നമ്മൾ എത്രയാണ് എടുക്കുന്നത് ആ അളവിൽ തന്നെ നമുക്ക് ഉലുവയും എടുക്കണം. കരിഞ്ചീരകം ആയാലും ഉലുവയായാലും വളരെയധികം ഹെയറിന് ഉപയോഗമുള്ള ഒന്നാണ് ഈ ഉലുവയും കരിഞ്ചീരകവും. നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ സ്കാൽപ്പ് വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനും പിന്നെ ഡാമേജ് ചെയ്ത ഹെയറൊക്കെ വളരെ നല്ല രീതിയിൽ അത് ശരിയായി വരാനൊക്കെ ഉലുവയും കരിഞ്ചീരകവും സഹായിക്കും. അപ്പോൾ ഇത് നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈൻ പൗഡറായിട്ട് എടുക്കണം കരിഞ്ചീരകവും അതുപോലെ തന്നെ ഉലുവയും. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ബോട്ടിൽ. ഗ്ലാസ് ബോട്ടിൽ തന്നെ എന്തായാലും നമ്മൾ യൂസ് ചെയ്യണം, പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എടുത്ത അളവിനെയും കാട്ടിയും ഒരു ഇരട്ടി അളവിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കണം. അപ്പോൾ നല്ല കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഗ്ലാസ് ബോട്ടിലേക്ക്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് ഫൈൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കരിഞ്ചീരകവും ഉലുവയും മിക്സിയിലിട്ടിട്ട് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാച്ചിയെടുക്കാതെയാണ് നമ്മൾ ഈ എണ്ണ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഗ്രൈൻഡ് ചെയ്തതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പൗഡറും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. ഏകദേശം തിള വരാറാകുന്ന ആ ഒരു ടൈം വരെ നമ്മൾ തിളപ്പിച്ചിട്ട് ആ പിന്നെ സിമ്മാക്കിയിട്ടിട്ട് നമ്മുടെ ആ ഗ്ലാസ് ബോട്ടിൽ ഇതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം അത് തണുത്തതിന് ശേഷം ഇതുപോലെ വെയിലുള്ള സ്ഥലത്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെയിൽ കൂടുതൽ കിട്ടുന്ന സ്ഥലം വേറെ ഉണ്ടെങ്കിൽ അതുപോലെ വെക്കുക. ഒരുവിധം വെയിലില്ലാത്ത സമയമാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ നമ്മുടെ ജനാലയ്ക്കരികിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിതുപോലെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് വെയിൽ കൊള്ളിക്കുക ഒരു 15 മിനിറ്റ്. അതിന് ശേഷം നമുക്ക് ഈ ഓയില് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ അപ്പോൾ ചൂടായ വെള്ളത്തിൽ വെച്ച് അതിനുശേഷം നമ്മളൊരു വെയിലത്ത് 15 മിനിറ്റിന് ശേഷം വെച്ച ശേഷം നമ്മളിതുപോലെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓയില് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് കയ്യിലെടുത്തിട്ട് നന്നായി നമ്മൾ സ്കാൽപ്പിൽ ഇത് തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. ആഴ്ചയിലൊരു 3 പ്രാവശ്യമെങ്കിലും നമ്മളിത് യൂസ് ചെയ്യണം. ഇതുപോലെ തന്നെ നന്നായി സ്കാൽപ്പിലൊക്കെ നന്നായി പിടിപ്പിക്കണം, തേച്ച് പിടിപ്പിക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് തന്നെ വളരെ അത്ഭുതകരമായിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട്